ഈ വളം കൊടുത്തു കഴിഞ്ഞാല് നിറച്ചതാ ഈ കാണുന്ന കണക്ക് നിക്കോഡിയ പ്ലാന്റ് മഴയത്ത് പൊക്കും എന്ന് പറയാ നിങ്ങൾ വിശ്വസിക്കൂ. അതാണ്ടേ നിക്കോഡിയ പ്ലാന്റ് കൊടുത്തതും കൊടുക്കാത്തതും തമ്മിലുള്ള വ്യത്യാസമാണ് കളറിന്റെ വ്യത്യാസം നോക്കുതാ. ഈ കളർ ആണോ ഈ കളർ? നല്ല വ്യത്യാസമുണ്ട്. അതായത് ഡയമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് കളറിന് വരെ വ്യത്യാസമുണ്ട് കളറിന്. അതായത് ഇതിന് നമ്മൾ ഫാക്ടം ഫോസ്ഫേറ്റ് കൊടുത്തിട്ടുള്ളൂ, അതിന് ഇത് ഡയമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഈ ഡയമോണിയം ഫോസ്ഫേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കളർ നോക്കി, നിക്കോഡിയ പ്ലാന്റാ, ഒരേ തരത്തിലുള്ള രണ്ട് പ്ലാന്റാണ്. എന്നാലും രണ്ടിൻ്റെ നിറം തന്നെ നോക്കി, ഏറ്റവും നല്ല കിടിലം ക്വാളിറ്റിയിൽ പ്ലാന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. എപ്പോഴും കൊടുക്കരുത്, ഇടയ്ക്ക് നമ്മൾ അടിസ്ഥാന വളം കൂടെ കൊടുക്കണം. അതായത് അടിസ്ഥാന വളം കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്ലാന്റ് നല്ല ശക്തമായിട്ട് നിർത്താൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഒരു 15 ദിവസം കഴിയുമ്പം നമുക്കൊരു ഇച്ചിരി ഡി എ പി, ഇതിൻ്റെ പകുതി മതി, ഇതിൻ്റെ പകുതി മതി. സ്വർണം, നല്ല സുന്ദരമായ സ്വർണം. നമ്മളെ ചെടികൾ പൂക്കാനും കായ്ക്കാനും ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളിലൊന്ന്. കുറച്ച് മേടിച്ച് കുറച്ച് 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 ഒരു 10 തരി വീതം കൊടുത്താൽ മതി, അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. 10 തരി വീതം കൊടുത്താൽ മതി. ഇനിയായപ്പോൾ കൊടുക്കുവാണേ. അടുത്ത ട്രിപ്പ് ഞാൻ ഈ പ്ലാന്റ് ഈ കളറിലാക്കി കാണിച്ചു തരാം. വെയിലത്തും പൂവുണ്ട്, മഴയത്തും പൂവുണ്ട്. അതാണ്ട് ഇപ്പം മഴ പെയ്തിട്ടിരിക്കുക. ഇന്ന് 25-ാം തീയതി. നിങ്ങൾക്ക് 3-4 ദിവസത്തിനകത്ത് തന്നെ വന്ന് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ മേടിച്ചിട്ട് പോവാം. 10% ഡിസ്കൗണ്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. ഇതിൻ്റെ തൈ വേണോ? നേരെ ഇനി പോകുന്നേരെ അടിപൊളി പ്ലാന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോവാം. നിക്കോടി അങ്ങനെ വീണ്ടും പൂത്ത് മക്കളെ നിൽക്കണം. ഇപ്പം നോക്കിയാൽ ഒരു രക്ഷയില്ല, നല്ല കിടുക്കാച്ചയായിട്ട് കിണ്ണം കാച്ചിയ രീതിയിൽ അതാണ്ട് നിറച്ച് പൂത്ത്. ഒരു നിക്കോടിയല്ല, ഇതാണ്ട് രണ്ടാമതൊരു നിക്കോടിയോടി. ഇതാണ്ട് ഇത് ഫുള്ള് ഫ്ലവർ. ഇതായി ഇല എണ്ണി എടുക്കാൻ പറ്റുമോ? ഇല എണ്ണി എടുക്കുന്നവർക്ക് സമ്മാനമുണ്ട് ഇതിൻ്റെ ഒരു ഇതായി. എന്നാലും ഇതിനകത്ത് ഇല എണ്ണി എടുക്കാൻ പറ്റും എന്ന ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ഇല എണ്ണി എടുക്കാൻ എങ്ങനെ പറ്റുമെന്നാണ് പറയുന്നത്. അന്നേരം അത്രത്തോളം പൂ പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കത്തില്ല. അതാണ് കണ്ടില്ലേ, ഇത്രമാത്രം പൂ പിടിച്ചിരിക്കുന്ന ഈ നിക്കോടിയാണ്ടാ നിങ്ങൾ. നല്ല കിടിലം വെറൈറ്റി നിക്കോടിയാണ്. അതാണ്ട് നിറച്ച് പൂ, ഇതിനകത്ത് ഇല എണ്ണി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം ആ ഓരോ ഇലയുടെ ഇടയിൽ ഓരോ മുട്ടുകൊണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിക്കോടിയ പ്ലാന്റ് വീണ്ടും പൂത്ത്, അതായത് ഇന്ന് 25-ാം തീയതി. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ നഴ്സറിയിൽ ഇവിടെ ആശ്രാമം മൈതാനത്ത് പ്രവർത്തിക്കത്തുള്ളൂ. അന്നേരം മാക്സിമം അത് 2 ദിവസം കൂടെ ഉള്ളൂ. ആവശ്യമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കാനായിട്ട് സാധിക്കും. അതും ഡിസ്കൗണ്ട് സെയിൽ, അതായത് 10% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്ലാന്റുകൾ വാങ്ങിച്ചിട്ട് പോവാം. അതാണ്ട് ഇതും നിക്കോടിയ, ഇതും നിക്കോടിയ. തൈയുണ്ട്, തീരും മുമ്പ് വാങ്ങിക്കോ. കുറച്ച് തൈ കൂടിയുണ്ട്. അതേപോലെ തന്നെ മാവ്, പ്ലാവ്, തെങ്ങ്, കവുങ്ങ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ. അതാണ്ട് ഈ ചുറ്റിനിരിക്കുന്ന പ്ലാന്റുകൾ ഇവിടെ ആശ്രമം മൈതാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളാണ്. ആ പ്ലാന്റുകളിൽ നിങ്ങൾക്ക് ഏത് സാധനം എടുത്താലും 10% ഡിസ്കൗണ്ടിൽ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും. നല്ല കിടിലം വെറൈറ്റി നിക്കോടിയുടെ തൈ വേണോ? നേരെ പോകുന്നത് ഇത് മദർ പ്ലാന്റാ, ഇത് മദർ പ്ലാന്റാ. എത്ര നാളുകൊണ്ട് ഈ സാധനം പൂക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു 3 മാസം മുമ്പ് എടുത്ത വീഡിയോ എടുത്തോ, 2.5 മാസം മുമ്പ് വീഡിയോ എടുത്തോ, അതെല്ലാം ഞങ്ങൾ പൂത്ത പ്ലാന്റിൻ്റെ വീഡിയോ പൂക്കും എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റ് കാണിച്ചു തരും. അന്നേരം ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് 3-ാം തീയതി 50 വിജയികൾ ആവശ്യമുണ്ട്. അന്നേരം ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് കുമാർ നേഴ്സറി കൊല്ലം, ഒന്ന് ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളെല്ലാം ഇവിടെ വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. 50 വിജയികളെ കാത്തിരിക്കുന്നത്, 50 മാവ്, നല്ല കിടിലം വെറൈറ്റി മാവുകൾ 50 എണ്ണം.